സോ ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് റിവ്യൂ ചെയ്യാം റെഡ്മി നോട്ട് ലെവനെ പറ്റിയിട്ട്. അപ്പോൾ ഏകദേശം 12 ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫോണാണ് ഫോർ ദ പ്രൈസ് ഓഫ് 13,500. അവർ നല്ലൊരു സ്പെസിഫിക്കേഷനാണ് ഓഫർ ചെയ്യുന്നത്, ലൈക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ്, സൂപ്പർ ആംലെഡ് ഡിസ്പ്ലേ വിത്ത് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ, 90 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ബാറ്ററി ലൈഫ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റേബിളായ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്, അത്ര പവർഫുൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സ്റ്റേബിളായ പ്രോസസ്സറാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഫോണാണ് തോന്നി, അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഫോണിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈനെ പറ്റി നോക്കാം. ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ 6.43 inch ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ. ബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബാക്ക് വിത്ത് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ് തോന്നിക്കുന്നത്. അപ്പോൾ ഇതൊരു കോമ്പാക്ട് ഫോണായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയെന്ന് വെച്ചാൽ 179 grams സംതിങ് ആണ്. അപ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആൻഡ് കോമ്പാക്ട് ഫോണാണ്, 100 യൂസേജിന് നല്ലൊരു ഫോണാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ 6.43 inch സൂപ്പർ ആംലെഡ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് 90 Hz റീഫ്രഷ് റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയുകയെന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. ഇതൊരു ബഡ്ജറ്റ് ഫോൺ കാറ്റഗറിയിൽ വരികയാണെങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് മോട്ടറോള മൈക്രോമാക്സിൻ്റെ ഒക്കെ ഫോണുകൾ വരുന്നുണ്ട്, അതിലും സൂപ്പർ ആംലെഡ് ഡിസ്പ്ലേനെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിൻ്റെ കാട്ടും നല്ലൊരു ഫാർ ബെറ്റർ ഡിസ്പ്ലേ ആണ് റെഡ്മി നോട്ട് 11 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ 90 Hz റീഫ്രഷ് റേറ്റ്, 90 Hz റീഫ്രഷ് റേറ്റ് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു കോണാണ് ഈ ഡിസ്പ്ലേയിൽ, ഇതിൽ എച്ച് ഡി ആർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് നിങ്ങൾ എച്ച് ഡി ആർ കണ്ടൻറ്റ്സ് കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എച്ച് ഡി ആറിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. അത് ചെറിയൊരു കോണാണ് എനിക്ക് ഇതിൽ തോന്നിച്ചിരിക്കുന്നത്. ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു മൂവീസോ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ മേടിക്കണമെങ്കിൽ ഈ ഫോൺ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ സ്നാപ്ഡ്രാഗൻ്റെ 680 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 4G പ്രോസസ്സറാണ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 6 nanometer. അപ്പോൾ നല്ലൊരു ബാറ്ററി എഫിഷ്യൻറ്റ് പ്രോസസ്സറാണ്, നല്ലൊരു സ്റ്റേബിൾ പ്രോസസ്സറുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗെയിമിംഗ് ഒന്നും, മീൻസ് ഹൈ എൻഡ് ഗെയിംസ് ലൈക്ക് PUBG, അസ്ഫാൾട്ട്, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും ഫോൺ. പക്ഷേ കാഷ്വൽ ഗെയിംസ് ലൈക്ക് മിനി മിൽട്ടിയ, ഷാഡോ 5-3, ഡെത്ത് ട്രിഗ അങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ ഒരു സുഖമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ 90 Hz റീഫ്രഷ് റേറ്റ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ ഫോൺ നല്ല സ്മൂത്താണ് തോന്നിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, സ്ക്രോൾ ചെയ്യുമ്പോൾ ഒക്കെ. പിന്നെ ഇതിൽ നമുക്ക് LPDDR4X RAM ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് 4GB RAM വേരിയൻ്റ് ആണുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ 5 apps എന്തായാലും സുഖമായിട്ട് വെക്കുന്നുണ്ട്. അത്രയ്ക്ക് അഗ്രസീവ് പണ്ടത്തെ MIUI 12 മാതിരിയല്ല, ഇപ്പോൾ ഇത് MIUI 13 ആണ്. MIUI 12 നല്ല അഗ്രസീവ് ആയിരുന്നു RAM മാനേജ്മെൻറ്റിൽ, പക്ഷേ ഇതിൽ എനിക്ക് അത്ര അഗ്രസീവായി തോന്നിയിട്ടില്ല. 5-6 apps ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വെക്കുന്നുണ്ട്. അതേമാതിരി സ്റ്റോറേജ് നോക്കുകയെന്ന് വെച്ചാൽ UFS 2.2 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആപ്പ് ലോഡിംഗ് ടൈമൊക്കെ നല്ല ഫാസ്റ്റാണ് അതിൽ. അപ്പോൾ നമുക്കൊരു നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത് ഇഫ് യു ആർ നോട്ട് എ ഹെവി ഗെയിമർ. ഹെവി ഗെയിമർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക്. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. ബാറ്ററി ലൈഫ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ 90 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഈ 12 ദിവസം ഞാൻ ഹെവി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 90 Hz റിഫ്രഷ് റേറ്റ് വെച്ച് യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം പറയുകയെന്ന് വെച്ചാൽ 9 to 9.5 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ്. വിത്ത് 60 Hz റിഫ്രഷ് റേറ്റ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 40 to 45 minutes എക്സ്ട്രാ ഒരു ബാറ്ററി ലൈഫ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ സ്നാപ്ചാറ്റ് മീൻസ് സോഷ്യൽ മീഡിയ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എത്രത്തോളം എനിക്ക് സ്ട്രെസ് ചെയ്യാൻ പറ്റും ഈ ഫോണ് ഈ 12 ദിവസത്തിൻ്റെ ഉള്ളിൽ, നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് ഇട്ടും എനിക്ക് 9 to 9.5 to 10 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് ഫുൾ ചാർജ് ചെയ്യുകയെന്ന് വെച്ചാൽ രാത്രി 9:30 ഉള്ളിൽ എനിക്ക് 30 to 35% ബാക്കിയുണ്ടാവും എങ്ങനെ ഹെവി യൂസ് ചെയ്താലും. അപ്പോൾ ബാറ്ററി ലൈഫ് എനിക്ക് ഇതിൽ നന്നായിട്ട് ഇമ്പ്രസീവായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ ചാർജിങ് സ്പീഡിനെ പറ്റി നോക്കാം. ചാർജിങ് സ്പീഡ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 33 വാട്ടിൻ്റെ പ്രോ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 0 to 100 ചാർജ് ആവണമെങ്കിൽ എനിക്ക് 1 hour 10 minutes ഉള്ളിൽ ഫുൾ ചാർജ് ആയിരിക്കും.
അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ കോൾ ക്വാളിറ്റിയെ നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി നോക്കാം. അപ്പോൾ കോൾ ക്വാളിറ്റിന് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല, നല്ലൊരു കോൾ ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി നോക്കുക വെച്ചാൽ, നിങ്ങൾ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കരിയർ എഗ്രിഗേഷൻ്റെ സപ്പോർട്ട് ഇട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 2CA 3CA വരിക്കും കരിയർ എഗ്രിഗേഷൻ്റെ സപ്പോർട്ട് ഇട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് സ്പീഡ് നിങ്ങൾ ജിയോൻ്റെ സിമോ എയർടെലിൻ്റെ സിമോ വെച്ചിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർനെറ്റ് സ്പീഡാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ഇവിടെ നമുക്കൊരു ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഡ്യുവൽ സ്പീക്കർ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരു ബാലൻസ്ഡായ സൗണ്ട് അല്ല വരുന്നത് ഇതിൽ. നമുക്ക് മുകളിൽ നിന്ന് ഒരു 40% സൗണ്ടാണ് വരുന്നത്, താഴത്ത് നമുക്കൊരു 60% സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മൾ മൂവീസ് കാണുകയാണെങ്കിലും യൂട്യൂബ് വീഡിയോസ് കാണുകയാണെങ്കിലും നമുക്ക് അത്രയ്ക്ക് വലിയ വ്യത്യാസം തോന്നിക്കില്ല. സ്പീക്കർ നല്ല ലൗഡാണ്, നല്ല ക്രിസ്പാണ്, നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് റെഡ്മി നോട്ട് 11 കിട്ടുന്നത്. അപ്പോൾ സ്പീക്കർ ക്വാളിറ്റി വൈസും ഞാൻ നല്ല ഇമ്പ്രസ്ഡ് ആണ്. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് മെയിൻ സെൻസർ 50 MP സെൻസറാണ് കിട്ടുന്നത്. വൈഡ് ആംഗിൾ 8 MP, പിന്നെ 2 MP ഡെപ്ത് ആൻഡ് മാക്രോ സെൻസറാണ് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയെന്ന് വെച്ചാൽ 13 MP സെൻസറാണ് കിട്ടുന്നത്. ഇപ്പോൾ മെയിൻ ക്യാമറേനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ 50 MP നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷൻസ് നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാം. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റെഡ്മി നോട്ട് 11 ക്യാമറ, മെയിൻ ക്യാമറ. അപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾ ഫോട്ടോ അധികം എടുക്കണമെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഗൂഗിൾ ക്യാമറ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഫോണിൽ ക്യാം ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ക്യാമറയുടെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക, ഗൂഗിൾ ക്യാമറയുടെ ഒരു വീഡിയോ ഉണ്ടാക്കാം ഞാൻ. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ ആവറേജ് ആണ്. പിന്നെ 2 MP ഡെപ്ത് ആൻഡ് മാക്രോനെ പറ്റി ഞാൻ പറയണില്ല. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറേനെ പറ്റി നോക്കാം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 13 MP സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ലൊരു ഫോട്ടോ എടുക്കുന്നത്, പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിലും ബാക്ക് ക്യാമറയുടെ മാതിരി തന്നെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വെറി പൂർ ഫോട്ടോസാണ് ഇതിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ആവറേജ് ഫോട്ടോസ് നമുക്ക് ഫ്രണ്ട് ക്യാമറ കൊണ്ട് എടുക്കുക അതിൽ. പക്ഷേ ഗൂഗിൾ ക്യാമറ കൊണ്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ആവണതാണ്. അപ്പോൾ ഫൈനലി നമുക്കിതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. ഫോർ ദ പ്രൈസ് ഓഫ് 13,500 ഈ ഫോൺ വെർത്താണോ അല്ലയോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് വെർത്താണ്. ബിക്കോസ് ഇവിടെ നമുക്ക് സൂപ്പർ ആംബ്ലേറ്റിൻ്റെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല ഡിസ്പ്ലേയിൽ. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഫോർ ദ പ്രൈസ് ഓഫ് 13,500 നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ സ്പീക്കർ ഇട്ടുണ്ട്, സ്റ്റീരിയോ സ്പീക്കർ ഇട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ബാറ്ററി ലൈഫും നല്ലൊരു ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. പിന്നെ പ്രൊസസ്സറാണ് കുറച്ച് ഡൗൺ ഗ്രേഡ്, പക്ഷേ ഫോർ ദ പ്രൈസിനെ വെച്ച് കണക്കൂട്ടുമ്പോൾ നല്ലൊരു പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റേബിൾ ആൻഡ് ബാറ്ററി എഫിഷ്യൻ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡേ ടു ഡേ ടാസ്ക് ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുക, ക്രോമിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം, യൂട്യൂബ് നോക്കുക, നമുക്ക് ഒരു ലാഗും ഇതിൽ കാണില്ല. പക്ഷേ നിങ്ങൾ ഹൈ എൻഡ് ഗെയിമർ ആണെങ്കിൽ ലൈക്ക് അസ്ഫോൾട്ട്, പബ്ജി ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ആ ഹെവി ഗെയിംസൊക്കെ ഹാൻഡിൽ ചെയ്യും, പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പക്ഷേ നോർമൽ ഗെയിംസ് ലൈക്ക് മിനി മിൽട്ടി അങ്ങനത്തെ ഗെയിംസൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിൽ കളിക്കാൻ പറ്റും. പിന്നെ അടുത്തത് ബാറ്ററി ലൈഫ്. ബാറ്ററി ലൈഫ് എത്ര ഹെവിയായി യൂസ് ചെയ്താലും നമുക്ക് 9.5 to 10 hours സ്ക്രീൻ ഓൺ ടൈം മിക്ക എന്തായാലും കിട്ടുന്നുണ്ട് വിത്ത് 90Hz റീഫ്രഷ് റേറ്റ് വെച്ച് യൂസ് ചെയ്തിട്ടും. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ കരിയർ എഗ്രിഗേഷൻ്റെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഇൻ്റർനെറ്റ് സ്പീഡാവും ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഈ ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വേറെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും കാണുക, എൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ ഇത് മേടിക്കാൻ നിൽക്കേണ്ട, ബാക്കി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഫോണ് മേടിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.